ഇടുക്കിയിൽ വിളവെടുത്ത സ്റ്റോറിൽ സൂക്ഷിച്ച ഏലക്ക മോഷ്ടിച്ച് വിൽപ്പന നടത്തിയ പ്രതികൾ പോലീസിന്റെ പിടിയിൽ. ബോഡി മലിംഗാംബരം കർണരാജ, മാവടി സ്വദേശി മുത്തുകുറുപ്പൻ എന്നിവരെയാണ് രാജാക്കാട് പോലീസ് പിടികൂടിയത്. രാജാക്കാട് 300 ഏക്കറിലെ സ്റ്റോറിൽ നിന്നാണ് പ്രതികൾ ഏലക്ക മോഷ്ടിച്ച് വിൽപ്പന നടത്തിയത്. കഴിഞ്ഞ 19-നാണ് ഇരുവരും ചേർന്ന് മോഷണം നടത്തിയത്. രാത്രി 11 മണിയോടെ 300 ഏക്കർ ഒമ്പാളയിൽ എസ്റ്റേറ്റിലെത്തിയ പ്രതികൾ സ്റ്റോറിന്റെ പൂട്ട് തകർത്തകത്തു കടന്നു. പ്രതികളായ കർണരാജിയും മുത്തുകറുപ്പനും ചേർന്ന് സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന 3 ചാക്ക് ഏലക്കായിൽ നിന്നും 52 കിലോ തൂക്കം വരുന്ന 1 ചാക്ക് ഏലക്ക മോഷ്ടിച്ച് കടത്തി. പിന്നീട് മോഷ്ടിച്ച ഏലക്ക മുത്തുകറുപ്പന്റെ ബൊലോറോ വാഹനത്തിൽ കയറ്റി പുത്തടിയിലെ മലഞ്ചരക്ക് കടയിലെത്തിച്ച് വിറ്റു. തുടർന്ന് പ്രതിയായ കർണരാജിയെ മല്ലിംഗാപുരത്തെ ഭാര്യ വീട്ടിൽ കൊണ്ടുവിട്ട ശേഷം മുത്തുകറുപ്പൻ മടങ്ങി. മോഷണം നടന്ന എസ്റ്റേറ്റിലെ മുൻ ജീവനക്കാരനായിരുന്ന തമിഴ്നാട് മല്ലിംഗാപുരം സ്വദേശി രാജേഷിന്റെ നിർദ്ദേശപ്രകാരമാണ് പ്രതികൾ മോഷണം നടത്തിയത്. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം 27-ന് വൈകുന്നേരം മല്ലിംഗാപുരം മദ്യഷാപ്പിന് സമീപം വെച്ച് കർണരാജയെ പിടികൂടി. ഇയാളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാവടി ചന്ദനപ്പാറ സൂര്യ പ്ലാന്റേഷൻ ലയത്തിൽ താമസിക്കുന്ന മുത്തുകറുപ്പിനെ അറസ്റ്റ് ചെയ്ത വണ്ടിയും കസ്റ്റഡിയിലെടുത്തു. കഴിഞ്ഞ 19-ാം തീയതി രാത്രി 11 മണി കഴിഞ്ഞ സമയത്ത് NRCT 300 ഏക്കർ ഭാഗത്തുള്ള ഓമ്പാറയിൽ എസ്റ്റേറ്റിൽ വന്ന് അവിടെ സ്റ്റോർ റൂം കുത്തി തുറന്ന് അതിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന 1 ചാക്ക് ഏലക്ക മോഷണം ചെയ്തുകൊണ്ട് സംഗതിക്ക് രാജക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി വരികയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചും അതുപോലെ തന്നെ പ്രതികളുടെ സംശയിക്കുന്ന ആളുകളുടെ ഫോൺ വിളി രേഖകൾ പരിശോധിച്ചും രഹസ്യവിവരങ്ങൾ ശേഖരിച്ചും മറ്റുമായിട്ട് ആണ് നമ്മൾ പ്രതികളിലേക്ക് എത്തിയത്. മൂന്നാർ DYSP നിർദ്ദേശപ്രകാരം രാജാക്കാട് SHO വി വിനോദ് കുമാർ, SI മാരായ സജിയൻ പോൾ, KLCB, SCPO സന്തോഷ് എന്നിവരടങ്ങുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കേസിൽ ഉൾപ്പെട്ട ബാക്കി പ്രതികൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കി. അടിമാലി കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. റിപ്പോർട്ടർ ഇടുക്കി.